നെമാറയിലെ പാസ്പോർട്ട് സേവാ കേന്ദ്ര സേവനങ്ങൾക്ക് വേഗതയില്ലെന്ന പരാതി വ്യാപകം. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് കീഴിൽ നെന്മാറയിൽ പ്രവർത്തിച്ചു വരുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് ലഭിക്കുന്ന സേവനം ഉച്ചിന്റെ വേഗത്തിൽ. പുതിയ പാസ്പോർട്ടിനും ഇതര സേവനങ്ങൾക്കും മുൻകൂട്ടി സമയം നിശ്ചയിച്ചെത്തുന്നവർക്ക് മണിക്കൂറുകൾ കഴിഞ്ഞേ മടങ്ങാനാകുന്നുള്ളൂ. ദിവസവും 50 പേർക്ക് ടോക്കൺ അനുവദിക്കുന്ന സേവാ കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് അരമണിക്കൂറിനുള്ളിൽ സേവനം ലഭിക്കുമെന്ന ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല എന്ന പരാതി വ്യാപകമാണ്. വേണ്ടത്ര ജീവനക്കാരില്ലാത്തതാണ് പ്രശ്നം. നെന്മാർ തപാൽ ഓഫീസ് കെട്ടിടത്തോട് ചേർന്ന തപാൽ വകുപ്പിലെ 2 ജീവനക്കാരെയും പാസ്പോർട്ട് വകുപ്പിലെ ഒരാളെയും നിയോഗിച്ചാണ് പ്രവർത്തനം. പ്രാരംഭഘട്ടത്തിൽ 40 ടോക്കൺ അനുവദിക്കുമ്പോൾ 3 ജീവനക്കാരുണ്ടായിരുന്നു. ടോക്കൺ 50 ആക്കി ഉയർത്തിയപ്പോൾ ഇത് വെട്ടിച്ചുരുക്കി 2 ആക്കി. പോസ്റ്റൽ വകുപ്പിൽ നിന്നും 1 ജീവനക്കാരനെ പാസ്പോർട്ട് ഓഫീസിലേക്ക് നിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ ഇന്റർനെറ്റ് സേവനം ഇടയ്ക്കിടെ തടസ്സപ്പെടുന്നതും പാസ്പോർട്ട് പരിശോധന ഇഴഞ്ഞു നീങ്ങാൻ ഇടയാകുന്നുണ്ട്. അനുബന്ധമായി പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസിലെത്തുന്നവർക്കും മതിയായ സേവനം ഉറപ്പാക്കാൻ കഴിയുന്നില്ലെന്ന പരാതിയുണ്ട്. ഇവിടെയും വേണ്ടത്ര ജീവനക്കാരില്ലാത്തതാണ് പ്രശ്നം. പ്രധാന കേന്ദ്രമെന്ന നിലയിൽ ആധാർ, ATM ഉൾപ്പെടെ ഒട്ടേറെ സേവനം തേടി ആളുകൾ ഇവിടെ എത്താറുണ്ട്. എന്നാൽ പോസ്റ്റ് ഓഫീസിലുണ്ടാകേണ്ട 5 തസ്തികയിൽ 2 പേരുടെ ഒഴിവ് നികത്തിയിട്ടില്ല. കൊല്ലങ്കോട്, ചിറ്റൂർ, ആലത്തൂർ, കുഴൽമന്നം, വടക്കഞ്ചേരി, നെന്മാറ മേഖലകളിലുള്ളവർക്ക് പാസ്പോർട്ട് പുതുക്കാനും പുതിയ പാസ്പോർട്ട് ലഭിക്കാനും നെന്മാറയിലെ കേന്ദ്രം വലിയ ആശ്വാസമായിരുന്നു. ആവശ്യമുള്ള ജീവനക്കാരെ അടിയന്തരമായി നിയോഗിച്ച പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ സേവനം മെച്ചപ്പെടുത്തണമെന്നാണ് പൊതുജനാഭിപ്രായം. UTV ന്യൂസ്, പാലക്കാട്.